नमस्कार कर्मा चानल ऐवर्म स्वागत ई प्रयास दुख पची कपिसोड नु मूं विधाय दुख आध्यात्मिक आदि भौतिक आदि दैवीक इन मेवा आल मनस संशय या अल पूजू भागवत सप्ताह मुड़ाद असुखम मन प्रयासम एचार अर्चन उड़न असुख अल अर्चन असुख पर असुख वो नाम ई जन्म अनुभविक കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യത്തിന്റെ ഫലം അതായത് ഒരു ജീവൻ 84 ലക്ഷം പ്രാവശ്യം ജനിക്കും അതിൽ 9 ലക്ഷം മനുഷ്യപ്രവി ജന്തുന നരജന്മ ദുർലഭം ഇത് വിവേക ചൂടാമണിയിൽ ആദിശങ്കരന്റെ വാക്കാണ് അപ്പോൾ ഈ ജന്മത്തിലെ പാപപുണ്യം അനുസരിച്ചായിരിക്കും അടുത്ത ജന്മം നമുക്ക് ലഭിക്കുക പുണ്യം മാത്രം ചെയ്താൽ ഈശ്വര തുല്യമായ പ്രവികളും സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ പരമഹംസ ജഗദ്ഗുരു ആദിശങ്കരൻ ഇതുപോലുള്ളത് പാപമാത്രം ചെയ്താൽ ചെടികൾ കൊടികൾ മരങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ ഇഴജന്തുക്കൾ ഇതുപോലുള്ള പാപപുണ്യ മിശ്രിതമായത് മനുഷ്യജന്മവും അപ്പോൾ ധാരാളം പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മനുഷ്യജന്മം തന്നെ കിട്ടിയത് അതാണ് ജന്തുനാം നരജന്മ ദുർലഭം എന്ന് പറയാൻ കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കഷ്ടങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നാം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തെ അതിന്റെ ഫലം നാം പൂർണ്ണമായി അനുഭവിക്കാൻ പ്രാപ്തരാകും അങ്ങനെ പ്രാപ്തരാകുമ്പോൾ ഈ പാപത്തിന്റെ ഫലം കുറുകെ വന്ന് നിൽക്കും അത് മറികടന്ന് വേണം പുണ്യത്തിന്റെ ഫലം അനുഭവിക്കാൻ നാം പ്രാപ്തരാകേണ്ടത് എന്നർത്ഥം അതുകൊണ്ടാണ് ഈ കൂടുതൽ ഭക്തി കാണിക്കുകയും പൂജ ചെയ്യുകയും എല്ലാവിധമായ നല്ല കാര്യങ്ങളും ചെയ്യുന്നവർക്ക് പ്രയാസങ്ങൾ ഏറെ വരാൻ കാര്യം അത് ദൈവം അവരെ അനുഗ്രഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം കാരണം ഇവൻ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു പുണ്യത്തിന് പ്രാപ്തനാണ് പക്ഷേ ഇവന്റെ പാപകർമ്മം അനുഭവിച്ചാലേ പോകുള്ളൂ ഒരിക്കലും തേച്ചുമാച്ച് കളയാൻ പറ്റുന്നതല്ല പാപത്തിന്റെ കർമ്മം അനുഭവിച്ചേ തീരൂ കൊന്നാ പാപം തിന്നാ തീരും എന്ന് പറയും ഇതിനെ കൊന്നിട്ട് വറുത്ത് തിന്നണതല്ല അർത്ഥം അനുഭവിച്ചു തീർക്കുക എന്നർത്ഥം അല്ലേ ഞാൻ ഒരു കാര്യം ഒരു 1 ലക്ഷം രൂപ കടം വാങ്ങി തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് EMI ഇപ്പൊ പറയുന്നില്ലേ ബാങ്കിലൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുന്നു 10,000 രൂപ അടച്ചു 90,000 കടമുള്ളൂ സമാധാനമായില്ലേ അടുത്ത മാസം 10,000 അടച്ചു 80 കടമുള്ളൂ സമാധാനമായില്ലേ ഇതുപോലെ ഓരോ അസുഖങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ നമ്മുടെ കടങ്ങൾ കുറഞ്ഞു 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 വരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എങ്കിൽ പിന്നെ എന്തായാലും അനുഭവിച്ചില്ലേ തീർക്കുന്നുള്ളൂ പിന്നെ എന്തിനാ പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്നൊരു ചോദ്യം അവിടെ വരാം ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഈ പാപത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് വരികയും അത് അനുഭവിക്കാനുള്ള ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ പോവുകയും ചെയ്യുന്നു വാസ്തവം തന്നെയാണ് എന്തുകൊണ്ട് ആ സമയത്ത് ഈ പാപത്തിന്റെ ഫലമായി വരുന്ന അസുഖങ്ങൾ മനസ്സിനാകട്ടെ ശരീരത്തിനാകട്ടെ സാമ്പത്തികമായിട്ടോ ശാരീരികമായോ മാനസികമായോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള മാനസിക ദൃഢത ശാരീരിക ശക്തി സാമ്പത്തിക ഭദ്രത അവൻ ഉണ്ടാകും ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതാണ് അതിന്റെ ഫലം കൂടുതൽ നമ്മൾ ഈശ്വരനുമായി അടുക്കുന്നു ഈശ്വര വിചാരത്തിൽ ഇരിക്കുന്നു അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുകയില്ല ഈശ്വരനുണ്ട് എന്നെ രക്ഷിച്ചോളും എന്തോ എന്റെ പാപം ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നു ഇതിൽ നിന്ന് എനിക്ക് മോചനം കിട്ടും ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ആ പാരായണം ചെയ്യുകയും മറ്റുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഒരു പ്രയോജനം ഉണ്ടാകും നല്ല പ്രയോജനം ഉണ്ടാകും അപ്പോൾ ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കാൻ പ്രാപ്തരാകുന്നതിന് വേണ്ടിയാണ് ഈ പാപത്തിന്റെ ഫലം നമുക്ക് കുറുകെ വരുന്നത് ഉടനെ വേറൊരാൾ എക്സാമ്പിൾ എടുക്കും അവൻ ഈശ്വര ഭക്തിയേ ഇല്ല അവൻ അമ്പലത്തിലേ പോകില്ല അവൻ സൗഖ്യമായിരിക്കുന്നു